വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് കഴിഞ്ഞ തവണ LDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെയാണ്, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് നിർമ്മാണത്തെ കോവിഡും പ്രകൃതി ദുരന്തങ്ങളും ബാധിച്ചിട്ടുണ്ട്. എങ്കിലും ബ്രേക്ക് വാട്ടർ നിർമ്മാണവും ലാൻഡ് റിക്കമലേഷനും ഒഴികെ ബാക്കി എല്ലാ ഘടകങ്ങളും ഏതാണ്ട് പൂർത്തിയായി. വിഴിഞ്ഞം കാർഗോ ടെർമിനൽ പ്രധാന ക്രൂ ചേഞ്ച് കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. 2 വർഷത്തിനുള്ളിൽ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് നിർമ്മാണം പൂർത്തീകരിക്കും. ജനങ്ങൾക്ക് നൽകിയ ഈ ഉറപ്പ് പ്രാവർത്തികമാക്കാനുള്ള പ്രവർത്തനമാണ് LDF സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി നടപ്പാക്കിയതും സർക്കാരിൻ്റെ നേട്ടം തന്നെയാണ്. കൊച്ചി വൈപ്പിനയിലെ പെട്രോനൈറ്റ് LNG ടെർമിനലിൽ നിന്ന് പാലക്കാട് ജില്ലയിലെ കുട്ടനാട്ടിലേക്കും അവിടുത്തെ ജംഗ്ഷനിൽ നിന്ന് മംഗളൂരിലേക്കും ബാംഗ്ലൂരിലേക്കും വാതകം എത്തിക്കുന്ന 5,751 കോടി രൂപയുടെ പദ്ധതിയാണ് പിണറായി സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രം നടപ്പായത്. സ്ഥലം ഏറ്റെടുക്കാനാകാതെ 2013 ഉമ്മൻചാണ്ടി സർക്കാർ ഉപേക്ഷിച്ചു പോയ പദ്ധതിയാണ് പിണറായി സർക്കാർ പൂർത്തിയാക്കിയത്. ഗെയിൽ പൈപ്പ് ലൈൻ കേരളത്തിലൂടെ കടന്നു പോകുന്നത് 510 കിലോമീറ്ററാണ്. അതിൽ 470 കിലോമീറ്ററും പൂർത്തിയാക്കിയത് 2016 അധികാരത്തിൽ വന്ന LDF സർക്കാരാണ്. പിണറായി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റപ്പോൾ BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞ കാര്യം ആരും മറന്നിട്ടുണ്ടാകില്ല. ആർജവമുണ്ടെങ്കിൽ ദേശീയപാത വികസനവും ഗെയിൽ പദ്ധതിയും നടത്തി കാണിക്ക് എങ്കിൽ സമ്മതിക്കാം, പിണറായി വിജയൻ കഴിവുറ്റ ഭരണാധികാരിയാണെന്ന്. ഗെയിൽ പദ്ധതി യാഥാർത്ഥ്യമായിട്ടും സുരേന്ദ്രൻ ആ വാക്കു പാലിച്ചില്ല. പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് പാതയുടെ നിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങളും അതിവേഗം പുരോഗമിച്ചു വരികയാണ്. ദേശീയപാത അതോറിറ്റിയുടെ ഭാരത് മാലി പദ്ധതിയിൽ ഉൾപ്പെട്ട ഈ പാതയുടെ മലപ്പുറം ജില്ലയിലെ അതിർത്തി നിർണയം കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. ദേശീയപാത വികസനവും അതിവേഗം പൂർത്തിയായി വരികയാണ്. ഈ പദ്ധതിക്കുള്ള സ്ഥലമെടുപ്പ് ഏകദേശം പൂർത്തിയായി. സംസ്ഥാനത്തിൻ്റെ 2 അറ്റവും തൊടുന്ന ദേശീയപാത 66 വികസനത്തിന് 1081 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടിയിരുന്നത്. അതിൽ 1065 ഹെക്ടർ ഭൂമിയും ഏറ്റെടുത്തു കഴിഞ്ഞു. ആകെയുള്ള 21 റീച്ചിൽ 15 പണി പുരോഗമിക്കുന്നു. ബാക്കി 6 റീച്ചിൽ പ്രാഥമിക പ്രവർത്തനം നടന്നുവരികയാണ്. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ദേശീയപാത അതോറിറ്റി കേരളത്തിലെ ഓഫീസും പൂട്ടി പദ്ധതികളിൽ നിന്നെല്ലാം പിന്മാറിയതായി അറിയിച്ച് കത്തും നൽകിയിരുന്നു. അതാണിപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ LDF കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പായിരുന്നു ഗെയിലും ദേശീയപാത വികസനവും പൂർത്തിയാക്കുമെന്ന്. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാരാണ് നഷ്ടപരിഹാര തുക നൽകുന്നത്. ഇവിടെ ഭൂമി വില ഉയർന്നതാണെന്ന തൊടിന്യായം പറഞ്ഞ് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറി. എന്നാൽ ഇതുകൊണ്ട് പദ്ധതി ഉപേക്ഷിച്ചു പോവുകയല്ല LDF സർക്കാർ ചെയ്തത്. മറിച്ച് ഭൂമി വിലയുടെ 25% സംസ്ഥാനം വഹിക്കാമെന്ന് പറഞ്ഞ് പദ്ധതി നടപ്പാക്കാനാണ് കേരളം തയ്യാറായത്.